എവിടെ ധർമ്മത്തിന് നാശം സംഭവിക്കുന്നുവോ അവിടെ ഞാൻ അവതരിക്കും എന്ന ഭഗവാൻ വിഷ്ണുവിൻ്റെ തന്നെ ഉറപ്പ് ഇന്നും എന്നും നമ്മുടെ മനസ്സുകളിൽ പ്രതിധ്വനിക്കട്ടെ. വളരെ പണ്ട് രാക്ഷസന്മാർ വാണിരുന്ന കാലത്ത്, നന്മകളേക്കാൾ തിന്മയെ കീർത്തിപാടിയ ആ കാലത്ത്, അതാ ശ്രീരാമൻ പിറക്കുന്നു. പിന്നെയും നന്മയെ പാടി പുകഴ്ത്തുവാനായി, എല്ലാ അധർമ്മങ്ങളെയും ഇല്ലാതാക്കുവാനായി, ആനന്ദമാകുന്ന വൈഭവം ദൃഷ്ടാന്തമാക്കുന്നതിനായി, ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ നാഥനും രക്ഷകനും ആകുവാനായി, അതാ ശ്രീരാമൻ ജനിക്കുന്നു. എല്ലാവർക്കും മൂന്നാം ദിവസത്തെ രാമായണ വാരാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം. അജ്ഞാനമാകുന്ന അന്ധകാരത്തെ മാറ്റി ജ്യോതിസിലേക്ക് ഉയർത്തി ഞങ്ങളെ നയിക്കണമേ എന്ന പ്രാർത്ഥനകളോടെ ഭദ്രദീപം കൊളുത്തുന്നതിനായി സ്കൂൾ ഓഫീസ് ഭാരവാഹികളായ ഉഷ ചേച്ചിയെയും സംഘത്തെയും ഞാൻ ക്ഷണിക്കുന്നു. നന്ദി. രാമായണ ശീലുകൾ പാരായണം ചെയ്യുന്നതും ശ്രവിക്കുന്നതും ഒരു പുണ്യം തന്നെയാണ്. അതിനാൽ രാമായണ പാരായണം എല്ലാവരും സശ്രദ്ധം ശ്രവിക്കും എന്ന പ്രതീക്ഷയോടെ രാമായണ പാരായണത്തിനായി ഗൗതമി ഉണ്ണികൃഷ്ണനെയും അതിൻ്റെ വ്യാഖ്യാനം നൽകുന്നതിനായി താരാരഞ്ജിത്തിനെയും സ്നേഹപൂർവ്വം ഞാൻ ക്ഷണിക്കുന്നു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ആരണ്യകാണ്ഡം ലക്ഷ്മണോപദേശം. കേട്ടാലുമെങ്കിലതി ഗുഹ്യമാമുപദേശം, കേട്ടോളം തീർന്നു കൂടും വികൽപ്പ ഭ്രമമെല്ലാം. മുൻപിനാൽ മായാസ്വരൂപത്തെ ഞാൻ ചൊല്ലിടുവൻ, അമ്പോടു പിന്നെ ജ്ഞാനസാധനം ചൊല്ലാമല്ലോ. വിജ്ഞാനസഹിതമാം ജ്ഞാനവും ചൊൽവൻ പിന്നെ, വിജ്ഞേയമാത്മസ്വരൂപത്തെയും ചൊല്ലാമെടോ. ജ്ഞേയമായുള്ള പരമാത്മാനമറിയുമ്പോൾ മായാസംബന്ധ ഭയമൊക്കെ നീങ്ങിയിടുമല്ലോ. ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതൊന്നു ജഗത്രയെ. മായയാലാകുന്നതു നിർണയമതിനാലേ കായസംബന്ധമാകും സംസാരം ഭവിക്കുന്നു. ഉണ്ടല്ലോ പിന്നെ വിക്ഷേപാവരണങ്ങളെന്നു രണ്ടു രൂപം മായക്കെന്നറിക സൗമിത്രേ നീ. എന്നതിൽ മുന്നേതല്ലോ ലോകത്തെ കൽപ്പിക്കുന്നതെന്നറിക അതിസ്ഥൂല സൂക്ഷ്മഭേദങ്ങളോടും. ലിംഗാദി ബ്രഹ്മാണ്ഡമാം അവിദ്യാരൂപമതും, സംഗാദി ദോഷങ്ങളെ സംഭവിപ്പിക്കുന്നതും. ജ്ഞാനരൂപിണിയാകും വിദ്യയായതു മറ്റേതാനന്ദ പ്രാപ്തി ഹേതുഭൂത എന്നറിഞ്ഞാലും. മായാകൽപ്പിതം പരമാത്മനി വിശ്വമെടോ, മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്നു തോന്നിക്കുന്നു. രജ്ജുഖണ്ഡത്തിങ്കലെ പന്നക ബുദ്ധി പോലെ നിശ്ചയം വിചാരിക്കിലേതുമൊന്നില്ലയല്ലോ. മാനവന്മാരാൽ കാണപ്പെട്ടതും കേൾക്കായതും മാനസത്തിങ്കൽ സ്മരിക്കപ്പെടുന്നതുമെല്ലാം സ്വപ്നസന്നിഭം വിചാരിക്കലില്ലാതൊന്നല്ലോ. വിഭ്രമം കളഞ്ഞാലും വികൽപ്പമുണ്ടാകേണ്ട. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഭക്തിയിൽ മാത്രമല്ല, ഭക്തിയോട് ചേർന്ന് നിൽക്കുന്ന തത്വചിന്തയിലും എഴുത്തച്ഛൻ മലയാളികൾക്ക് മാർഗദീപമായിരുന്നു. അത്രയാശ്രമത്തിൽ നിന്ന് മഹാരണ്യത്തിലേക്ക് പ്രവേശിക്കുന്നത് മുതൽക്കാണ്
ആരണ്യകാന്ഠം ആരംഭിക്കുന്നത്. കാന്ഠാരംഭത്തിൽ ശുകകുല രത്നമായ പൈങ്കിളിയോട് കഥാശേഷം ചൊല്ലാൻ പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നു. ആശ്രമ സന്ദർശനം, മൂന്ന് തരം പാപങ്ങളെപ്പറ്റി പറഞ്ഞുകൊണ്ടുള്ള സീതയുടെ കഥാവിവരണം, പഞ്ചവടി നിവാസം, ശൂർപ്പണഖയുടെ ആഗമനം, പ്രതികാരദാഹിയായ ശൂർപ്പണഖയുടെ അംഗച്ഛേദവും ഖരവധവും, മാരീചൻ സ്വർണമാനായി രാമനെ ആകർഷിക്കുന്നതും, മാരീച നിഗ്രഹം, സീതാപഹരണം തുടങ്ങിയവ കൂടാതെ വിരാധവധം, കബന്ധഗതി, ശബര്യാശ്രമ പ്രവേശം, ഇവയെല്ലാം ദണ്ഡകാരണ്യത്തിലെ താമസ സമയത്തെ സംഭവങ്ങളാകയാൽ ഈ കാന്ഠത്തിന് ആരണ്യകാന്ഠമെന്ന പേര് അനുവർത്ഥം തന്നെ. മഹർഷിമാരെല്ലാം ശ്രീരാമനെ ഭഗവത് അവതാരമായി സ്തുതിക്കുന്ന രംഗവും ഈ കാന്ഠത്തിലുണ്ട്. സീതാന്വേഷണത്തിനിടയിൽ കണ്ണുമുട്ടുന്ന ജടായു എന്ന പക്ഷിശ്രേഷ്ഠന്റെ സ്തുതി കൂടാതെ അഗസ്ത്യസ്തുതി, കബന്ധസ്തുതി, ശബരീസ്തുതി തുടങ്ങിയവ ഉൾക്കൊള്ളുന്ന ഈ കാന്ഠത്തിൽ ആത്മതത്വ പ്രകാശനം കൂടുതൽ പ്രകടമായി കാണപ്പെടുന്നു. ഇന്നിവിടെ പാരായണം ചെയ്യുന്ന ലക്ഷ്മണോപദേശത്തിന്റെ ആശയം ഇപ്രകാരമാണ്: മായയുടെ സ്വരൂപവും ജ്ഞാന സാധനവും ആത്മപ്രകാശത്തിന്റെ പ്രതീകങ്ങളാണ്. ദേഹമല്ല പരമാത്മാവാണ് സത്യമെന്നും ആ വിദ്യയാണ് ദോഷമെന്നും ജ്ഞാനസ്വരൂപിണിയായ വിദ്യ ആനന്ദപ്രാപ്തിക്ക് കാരണമാകുന്നുവെന്നും രാഗാദി സങ്കുലമായവയെല്ലാം സ്വപ്നതുല്യമാണെന്നും ഇവിടെ പരാമർശിക്കുന്നു. അഗസ്ത്യസ്തുതിയിലും ലക്ഷ്മണോപദേശത്തിലും കവിയുടെ ഭക്തിപാരമ്യത്തിന്റെ ദീപ്തി പ്രകാശം ചുരുങ്ങി വിളങ്ങുന്നു. ശ്രീരാമജയം. വളരെ മികച്ച ഈണത്തിലും താളത്തിലും അധ്യാത്മരാമായണം പാരായണം ചെയ്ത ഗൗതമി ഉണ്ണികൃഷ്ണനെയും അതിൻ്റെ മനോഹരമായ വ്യാഖ്യാനം നൽകിയ താരാരഞ്ജിത്തിനെയും ഞാൻ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് ഇവിടെ സന്നിധരായിട്ടുള്ള നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിനായി ദേവസേനയെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അഭിവന്ദ്യരായ ഗുരുജനങ്ങളെ, വിശിഷ്ട അതിഥി ശ്രീ വേണുഗോപാൽ സാർ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. സുശക്തമായ നേതൃത്വ പാഠവും അക്ഷീണ പ്രയത്നം, നിസ്വാർത്ഥമായ സേവനം, ഇവയാണ് ഒരു ഉത്തമ പൗരന്റെ കടമയെന്ന് സ്വന്തം ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിച്ച ബഹുമാന്യനായ നമ്മുടെ ചെയർമാൻ ശ്രീ സി എ വേണുഗോപാൽ സി ഗോവിന്ദ് അവരുടെ ഈ മഹനീയമായ കർമ്മത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ വിദ്യാലയത്തിൻ്റെ ഉൾക്കരുത്തും നിറദീപവുമായ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ സാർ, ഒരു സുഹൃത്തായും വഴികാട്ടിയായും എന്നും നമ്മോടൊപ്പമുള്ള പ്രിയപ്പെട്ട വൈസ് പ്രിൻസിപ്പൽ മാം, ഇരുവരെയും ഞാൻ നിറഞ്ഞ മനസ്സോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അജ്ഞാനമാകുന്ന അന്ധകാരത്തിൽ പെടാതെ നമ്മെ കൈപിടിച്ച് മാർഗം തെളിക്കുന്ന പ്രിയപ്പെട്ട അധ്യാപകരെ ഞാൻ കൂപ്പുകൈകളോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അവസാനമായി എന്നാൽ തികച്ചും സ്നേഹത്തോടെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഐശ്വര്യങ്ങൾ നിറഞ്ഞ ഒരു രാമായണ മാസം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി ദേവസേന. ഇന്നത്തെ നമ്മുടെ വിശിഷ്ട അതിഥിയും ഭാരത വിദ്യാഭവന്റെ ചെയർമാനുമായ ശ്രീ വേണുഗോപാൽ സി ഗോവിന്ദ് സാറിനെ രണ്ട് വാക്ക് സംസാരിക്കുന്നതിനായി സഹർഷം ക്ഷണിക്കുന്നു. റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ സുരേഷ്, മാഡം വൈസ് പ്രിൻസിപ്പൽ ജ്യോതി, ഡിയർ ടീച്ചേഴ്സ്, ബിലവഡ് സ്റ്റുഡൻസ്, ഐ എം സോ വെരി ഹാപ്പി ദറ്റ് അവർ ആദർശ് വിദ്യാലയ ഈസ് സെലിബ്രേറ്റിംഗ് ദി രാമായണ വീക്ക്. ഫോർ ഓൾ ഓഫ് അസ് ഇൻ ഭാരത വിദ്യാഭവൻ, എവറി ഡേ ഹാസ് ടു ബി എ രാമായണ ഡേ, ബിക്കോസ് ദി രാമായണ വേ ഓഫ് ലൈഫ് ഹാസ് ടു ബി അവർ പാത്ത്, അവർ ഫിലോസഫി ഇൻ ലൈഫ് ഇറ്റ് സെൽഫ്, ദോസ് വാല്യൂസ്, ദോസ് വിർച്യൂസ്, ദോസ് ഇത്തോളജീസ്, ഈഥോസ്, വി ഹാവ് ടു വർക്ക് ഓൺ ദാറ്റ്. ശ്രീരാമ ഈസ് ദ സെൻട്രൽ ക്യാരക്ടർ ഓഫ് രാമായണ. സീതാദേവി കംസ് വെരി ക്ലോസ് ടു ദറ്റ്. ദർ ഇസ് നോ രാമായണ വിത്തൌട്ട് ശ്രീരാമ ആൻഡ് സീതാദേവി. സോ വി ടോക്ക് അബൌട്ട് ദം, ദർ വിർച്യൂസ്, ദർ വാല്യൂസ്, ദർ ടീച്ചിങ്സ്, ദർ മെസ്സേജസ്. യു ഹവ് ഹേർഡ് അബൌട്ട് ശ്രീരാമ, ദ പുരുഷോത്തമ, വാട്ട് കൈൻഡ് ഓഫ് ലൈഫ് ഹി ലെഡ് അമിസ്റ്റ് ഓൾ ദ ഡിഫിക്കൽട്ടീസ്, പ്രോബ്ലംസ് ദി ഹാഡ്, മിസറീസ് ദറ്റ് ഹി ഹാഡ്, പെയിൻസ് ഹി ഹാഡ്, ട്രബിൾസ് ഹി ഹാഡ്, ഹൗ ഹി ഫേസ്ഡ് ഓൾ ഓഫ് ദം, എവറിഥിങ് സക്സസ് ഓർ ഫെയിലുവർ, ഡിഫിക്കൽട്ടി ഓർ പ്ലഷർ, ഹാപ്പിനെസ്, എവറിഥിങ് ഇൻ എ ബാലൻസ്ഡ് മാനർ ഓഫ് ഇക്വലിബ്രിയം.
And he showed to the world how their pure life has to be led. That is Purushottamaha. But equally important as Rama in Mahabharata and Sri Ramayana is the life of Lakshmana. How many of you have noticed that? Lakshmana's life is full of virtues, almost as good as Sri Rama. A character who comes very close to Sri Rama. Lakshmana is embodiment, personification, exemplification of truth, dharma, love, compassion, virya, shakti, prema, bhakti, karma, duty, tyaga, vairagya. All this you see in Lakshmana's life. Different situations you see. Nobody asked Lakshmana to go to forest. Rama had to go because heartbroken his father said, you have got to. But Lakshmana said, I will go with Rama. Wherever Rama goes, I will go with him. He sacrificed all 14 years for Rama of his life, youthful life. Then his mother Sumitra said, wherever you go, wherever you are, you have got to protect Sri Rama and Sita. He took it as mother's words, obedience to mother and the words and the affection and love for his brother. He did not sleep one many days. He slept outside. He was in front. He was behind. He was moving around the kudiram. He did not allow an even insect to enter where Sri Rama and Sita Devi were sleeping. Many days he did not even eat his food. He sacrificed everything for Sri Rama. He knew the Sri Rama was not in danger. When the cry came that Sri Rama, how Lakshmana, Sita and all that, you know, Marija made that foul cry. Lakshmana knew that he cannot go. But when Sita Devi insisted that you are going to go, okay. Her words he obeyed, but put Lakshmana Rekha. Nobody could have put a Lakshmana Rekha as powerful as Lakshmana and dad has done. Because of his chastity, even Sri Rama could not have drawn such a powerful Rekha. That was his power. In the battlefield also, he was full of energy, vitality, bravery, courage. He defeated Meghanada, Indrajit. Nobody could have beaten him. Powerful son of a Rakshasa Ravana. He had three astras with him, Brahmastra, Pashupatastra, Narayanastra. And Lakshmana knew that. And apart from that, nobody could have beaten Meghanad other than one person. He has a boon from Brahma. One who has sacrificed everything in his life. Only such a pure chaste person can kill me. That is the boon. And Indrajit thought there will not be a person like that. Even Rama may not qualify. He has not sacrificed everything. He did not even sacrifice his own Dharmapatni. He took her along with him. But when Dharmapatni of Lakshmana wanted to, Urmila wanted to follow him, he said, no, you stay here. If you come with me, I won't be able to protect Rama and Sita. So you stay here. You protect my father and mother. I will go. But I will be with you. My mind is always with you. It's not as if he didn't have love for Urmila. So he sacrificed his wife. He sacrificed everything. Such a person only could beat Meghanada Indrajit, the powerful Indrajit. He has even beaten Ravana, almost beaten Ravana in the battle. Before Rama went, Lakshmana said, I will go first in the final battle. And he almost conquered him. And he was about to use the Brahmastra. Sri Rama stopped him. Don't use Brahmastra now in the battlefield now. If you use that, several hundreds of thousands of innocent soldiers will also die. Keep it with you. Straight fight and beat him down. But Ravana was more powerful. Lakshmana was beaten and Hanuman had to go and get the Mrudasanjini to save him. And Ravana's second son, Atikaya, inconquerable. Lakshmana had beaten him also. Such a brave warrior. He had all the qualities of a brave, powerful warrior. And then when Rama returned to Ayodhya, after the winning the battle and was coronated as the king of Ayodhya, Rama wanted Lakshmana to be the prince next to him, number two, because Bharata had already ruled the kingdom for 14 years in his absence. So when that was announced, Lakshmana said, no question of it. I don't want to be anywhere near that. Bharata has to be. Whether he has been king for 14 years or not, when he is there, he has to be the prince, not me. See the sacrifice, tyaga, vairagya. So all these qualities you see in abundance in Lakshmana, a lot for you youngsters should learn. Follow that and try to emerge like Lakshmana in all the values of life. If you follow Lakshmana, you will ultimately definitely reach the Rama's level also. You will learn to be like Rama also. God bless you. May Sri Ramachandra be with you in all your life. Wish you all success. Thank you very much. Nani sir. ഇനി ഒരു കഥയാണ്. രാമായണത്തിലെ ഒരു കഥ, ശ്രീരാമചന്ദ്രൻ്റെ ഒരു കഥ. കഥ പറയുന്നതിനായി
മലയാളം കഥാ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ഒരു കൊച്ചുകൂട്ടുകാരിയെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ലക്ഷ്മണന്റെ ചിരി. ശ്രീരാമ പട്ടാഭിഷേകമാണ് രംഗം. ശ്രീരാമനും സീതാദേവി പീഠത്തിൽ ഇരിക്കുന്നു. ചുറ്റിന് വസിഷ്ഠ മഹർഷി, കൈകേയി, ലക്ഷ്മണൻ, ഭരതൻ, ചന്ദ്രഘ്നൻ. പെട്ടെന്ന് ഒരൊറ്റ ചിരിയാണ് നമ്മുടെ ലക്ഷ്മണൻ. എല്ലാവരും ലക്ഷ്മണനെ അന്തം വിട്ടു നോക്കി. ഇപ്പോൾ ചിരിക്കാൻ മാത്രം എന്താണ് ഇവിടെ സംഭവിച്ചത്? പക്ഷെ ലക്ഷ്മണൻ ഉണ്ട് ചിരി നിർത്തുന്നു. അപ്പോൾ വസിഷ്ഠ മഹർഷിക്ക് തോന്നി ലക്ഷ്മണൻ തന്നെ തന്നെയാണ് കളിയാക്കുന്നത്. കാരണം വർഷങ്ങൾക്ക് മുൻപ് ഇതേപോലെ ഒരുക്കങ്ങൾ താൻ നടത്തിയതാണല്ലോ. അതേസമയം സീതാദേവി കരുതി ലക്ഷ്മണൻ തന്നെയാണ് പരിഹസിക്കുന്നത് എന്ന്. എന്തെന്നാൽ ഒരു വർഷം ലങ്കയിൽ താമസിച്ച താൻ അയോധ്യയുടെ പട്ടമഹിഷിയാകുന്നു. ശ്രീരാമനും ഇതേ തോന്നലുണ്ടായിരിക്കൽ രാജ്യം ത്യജിച്ചു വനവാസം സ്വീകരിച്ചിട്ട് ഇതാ വീണ്ടും പട്ടാഭിഷേകത്തിനായി ഇറങ്ങുന്നു. തന്റെ മുൻകാല നീച പ്രവൃത്തികൾക്കായി കീഴിലും ഇതേ തോന്നൽ ഉണർത്തി. അങ്ങനെ ആ സഭയിലെ ഓരോ തർക്കം ലക്ഷ്മണൻ തന്നെ പരിഹസിക്കും വിധം തോന്നി. ഉടനെ ശ്രീരാമൻ ലക്ഷ്മണനോട് ചോദിച്ചു, നീ ഇപ്പോൾ ചിരിക്കാൻ മാത്രം എന്താണ് ഇവിടെ സംഭവിച്ചത്? മറുപടിയായി ലക്ഷ്മണൻ പറഞ്ഞു, നമ്മുടെ വനവാസത്തിന്റെ ആദ്യ രാത്രിയിൽ ഞാൻ ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തിക്ക് കാവൽ നിൽക്കുമ്പോൾ നിദ്രാദേവി പ്രത്യക്ഷപ്പെട്ടു. എന്നെ ഓർക്കാൻ ആദ്യം ശ്രമിച്ചു. എന്നാൽ ഞാൻ പറഞ്ഞു, ഈയുള്ള 14 വർഷവും എന്റെ ശ്രദ്ധ എന്റെ ജ്യേഷ്ഠന്റെ ജ്യേഷ്ഠത്തിയുടെ സുരക്ഷയിലായിരിക്കും. അതിനാൽ എനിക്ക് ഉറങ്ങാൻ സാധിക്കില്ല. അങ്ങനെ ഞങ്ങൾ ഒരു തീരുമാനത്തിലെത്തി. 14 വർഷത്തേക്ക് നിദ്രാദേവി എന്നെ ശല്യപ്പെടുത്തുകയില്ല. അതിനുശേഷം എപ്പോൾ വേണമെങ്കിലും എന്നെ ഉറക്കാനുള്ള അവകാശം ഞാൻ ദൈവത്തിന് കൊടുത്തു. ഇപ്പോൾ ഇതായി 14 വർഷങ്ങൾക്ക് ശേഷം ഞാൻ കാണണം എന്ന് ആഗ്രഹിച്ച ഈ പട്ടാഭിഷേക സന്ദർഭത്തിൽ തന്നെ എന്നെ ഉറക്കാനായി നിദ്രാദേവി വന്നിരിക്കുന്നു. ഉടമ്പടി പ്രകാരം നിദ്രാദേവി എതിർക്കാൻ എനിക്ക് സാധിക്കില്ല. എന്റെ ആലോചനക്കുറവ് കൊണ്ട് പണ്ട് ഞാൻ ചെയ്ത ആ വെട്ടിത്തെറ്റ് ഓർത്താണ് ഞാൻ ഇവിടെ ചിരിച്ചത് എന്ന് പറഞ്ഞു ലക്ഷ്മണൻ. ഇത് കേട്ടുനിന്ന എല്ലാവരുടെയും മനസ്സിൽ ലക്ഷ്മണനോടുള്ള സ്നേഹവും ബഹുമാനവും വർദ്ധിച്ചു. അതേപോലെ തന്നെ കുറ്റബോധവും തോന്നി. ഗുണപാഠം. സുഹൃത്തുക്കളെ, നമ്മുടെ ചിന്തകൾ കൊണ്ട് മറ്റുള്ളവരുടെ വാക്കുകളും പ്രവൃത്തികളും അളക്കരുത്. നന്ദി. ശ്രീരാമന്റെ കഥ ഭക്തി നിർഭരമായി അവതരിപ്പിച്ചതിൽ ഞാൻ ആശംസകൾ അറിയിക്കുന്നു. നന്ദി. കൃതജ്ഞത അറിയിക്കുന്നതിനായി നന്ദിനിയെ ഞാൻ ക്ഷണിക്കുന്നു. ഇന്ന് രാമായണ മാസം വിശ്വാസങ്ങളുടെയും ജീവിതചര്യയുടെയും കൂടിച്ചേരലാണ് മലയാളികൾക്ക് അവസാന മലയാള മാസമായ കർക്കിടകം. കോവിഡ് കാലത്ത് ദുരിതം അനുഭവിക്കുന്ന ജനതയോടൊപ്പമാണ് ഈ കർക്കിടക മാസം കടന്നു പോകുന്നത്. ഇതുപോലെ ഈ രാമായണ മാസത്തിന്റെ ആഘോഷ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും മറ്റ് എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി എനിക്ക് കിട്ടിയ ഈ അവസരം ഞാൻ സന്തോഷത്തോടെ വിനിയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായി ഈ ആഘോഷ പരിപാടിയിൽ പങ്കെടുത്ത വിശിഷ്ട അതിഥിയായ ബഹുമാനപ്പെട്ട ചെയർമാൻ ശ്രീ വേണുഗോപാൽ സി ഗോവിന്ദ് അവർക്ക് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ സർ, വൈസ് പ്രിൻസിപ്പൽ മാം, അധ്യാപകർ, അനധ്യാപകർ, ഈ പരിപാടിയിൽ പങ്കെടുത്ത എൻ്റെ എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി. മനസ്സിലെ രാമായണം എന്ന ചിന്തയുണ്ടായാൽ നാം ആദ്യം ആശ്രയിക്കേണ്ട മഹത് ഗ്രന്ഥമാണ് രാമായണം. ചേട്ടയെ അകറ്റി ശ്രീ ഭഗവതിയെ കുടിയിരുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് രാമായണം ഇന്നും എന്നും ഒരു വഴികാട്ടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ മർത്യനെ സ്ഥിതി ചെയ്യിക്കുന്ന മഹാവിഷ്ണുവിൻ്റെ ഒരു വാക്യം എന്നും എപ്പോഴും നമ്മുടെ മനസ്സുകളിൽ ഓർത്തു വയ്ക്കണം. എവിടെ അധർമ്മം ജനിക്കുന്നുവോ അവിടെ ജ്ഞാനം അപതരിക്കും. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമസ്തേ. രാമ 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 പാഹി മാം, രാമ രാമ പാഹി മാം, രാമ രാമ.